പതിമൂന്നാം നമ്പർ വണ്ടി അത്രേ ഈ മന്ത്രിമാർക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കല്. നമ്മളെ ശശീന്ദ്ര മന്ത്രിയുടെ കാര്യത്തില് മൂപ്പരെ മൊബൈൽ ഫോണാണ് മൂപ്പർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. മന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ശരിക്കും വ്യക്തമാണ്, മന്ത്രിയുടെ വോയിസിൽ നിന്ന് അത് വ്യക്തമാണ്. മന്ത്രിയുടെ സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമോ പ്രവൃത്തിയോ അല്ല പറഞ്ഞത്. എ കെ ശശീന്ദ്രന്റെ ഫോണിനെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കല്ലേ? ഈ പാവപ്പെട്ടവർക്കൊന്നും ആ ഫോണുകൊണ്ട് വലിയ ഉപകാരമില്ലെങ്കിലും ഇതുപോലെ പീഡന കേസിൽ കുടുങ്ങാൻ പോകുന്നവർക്കൊക്കെ മൂപ്പരെ ഫോൺ വിളിയോണ്ട് നല്ല കാര്യമുണ്ട്. ഏതായാലും ഇവരെ പാർട്ടി ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ വർത്തമാനം പറഞ്ഞ് നടക്കുന്ന സമയത്ത് തന്നെ ശശീന്ദ്ര മന്ത്രിക്ക് നല്ല പണിയാണ് കിട്ടിയത്. മന്ത്രിയുടെ ഒരു മകൾക്കാണ് ഇത് സംഭവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ മന്ത്രി ഇങ്ങനെ പ്രതികരിക്കോ? നല്ല നിലയെ തീർക്കണമെന്നും പറഞ്ഞ ഒരു ഭീഷണി സ്വരത്തില് മന്ത്രി ഇങ്ങനെ, അല്ലെങ്കിൽ നല്ല നിലയെ തീർക്കാൻ മന്ത്രി തയ്യാറാകുമായിരുന്നു മന്ത്രിയുടെ മകൾക്കാണ് ഇങ്ങനെ ഉണ്ടായതെങ്കിൽ? അപ്പം ഞാനൊരു സ്ത്രീ ആയിരിക്കെ ഞാൻ ഉൾപ്പെടുന്ന കേരള സമൂഹത്തിന് മുഖ്യമന്ത്രി കൊടുക്കുന്ന സന്ദേശം എന്താണ്? മുഖ്യമന്ത്രി ഈ ഒരു മന്ത്രിക്കൊപ്പം, കുറ്റാരോപിതനായ മന്ത്രിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രി കൊടുക്കുന്നു കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം അല്ലെ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ ഇപ്പം എനിക്ക്, ഞാനൊരു വ്യക്തിക്ക് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോ പോലും മുഖ്യമന്ത്രി അതിന് മന്ത്രിക്ക് അനുകൂലമായിട്ട് നിന്നൊരു നിലപാടെടുത്തിരിക്കുന്നു. അത് പാർട്ടിയിൽ ചെറിയ പ്രശ്നമുണ്ട്, അത് തീർക്കാൻ വേണ്ടി വിളിച്ചാന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞില്ലേ? പിന്നെ ഇന്ന് പോയിട്ട് മുഖ്യമന്ത്രിനെ കാണുകയും ചെയ്തിരിക്കുന്നു, പിന്നെന്താ പ്രശ്നം? കാര്യങ്ങൾ നടത്തി. ഇത് മാത്രമല്ല, പിന്നെ വനമേഖലയിൽ നടക്കുന്ന ആനയുടെ അക്രമം സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചു. ഈ ജോസഫൈനൊക്കെ ശശീന്ദ്ര മന്ത്രിനെ കണ്ട് പഠിക്കണമായിരുന്നു. എത്ര നൈസായിട്ടാണ് ഫോണിൽ കൂടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നത്. അല്ലെങ്കിൽ വല്ലാതെ കളിയാക്കണ്ട, മുഖ്യമന്ത്രി ഇന്ന് മൂപ്പരെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്ന് വിജയരാഘവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മന്ത്രിയാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയല്ലല്ലോ, ഞങ്ങളുടെ ഘടകക്ഷിയല്ലേ. ആ കണ്ടോ, ക്യാപ്സൂൾ എത്തി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു പാർട്ടിക്കാരാവില്ല. ഇനി പാർട്ടിക്കാരാണെങ്കിൽ തന്നെ മുമ്പ് പുറത്താക്കിയിട്ടുണ്ടാവും. ഇനി മന്ത്രിമാരാണെങ്കിലോ അത് ഘടകക്ഷികളുടെ മന്ത്രിമാരുമായിരിക്കും. ഇവരിങ്ങനെ വല്യേട്ടൻ ചമന് പുണ്യാളന്മാരാവും. മന്ത്രി ഇന്ന് മുഖ്യമന്ത്രിനെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി വേണ്ട നടപടി എടുക്കും. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ സിഎമ്മിനോട് ഞാൻ കാര്യങ്ങൾ നടത്തി. ഇത് മാത്രമല്ല, പിന്നെ വനമേഖലയിൽ നടക്കുന്ന ആനയുടെ അക്രമം സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചു. ആനയുടെ അക്രമത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനേക്കാളും വലിയ അക്രമല്ലേ ഇവരെ മന്ത്രിമാരി ചെയ്തുകൊണ്ടിരിക്കണേ. അല്ല, എന്തക്രമം ചെയ്തു എന്നപ്പോ നിങ്ങൾ ഈ പറയണത്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നു പറഞ്ഞിട്ട് ആൾക്കാരെ കണ്ണിപ്പൊടിയിട്ട് നടക്കുകയാണ് ഇവര്. എന്നിട്ടോ സ്ത്രീകളെ അക്രമിക്കുന്നവരൊക്കെ ഒറ്റ ഫോൺ കോളില് അത് നല്ല നിലയിൽ ഒത്തുതീർപ്പാക്കി കൊടുക്കും. അല്ല, ഈ നല്ല നിലയിൽ തീർക്കുക എന്ന് പറയണ്ടല്ലോ. മൂപ്പര് എന്തൊക്കെ പോകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേസൊക്കെ ഒതുക്കി തീർക്കുന്നു, എന്നിട്ട് പരാതിക്കാരിയും പ്രതിനിയും ഒരുമിച്ച് തോളി കൈയിട്ട് നടത്തിക്കും. അതാണ് ഇവരെ മന്ത്രിമാർ സ്വപ്നം കാണുന്നത്. സംഗതി പുറത്തായപ്പോ പാർട്ടിക്കാരും ചർച്ച ചെയ്യാൻ പോയതത്രേ. ഇതിനകത്ത് കോൺഗ്രസിന്റെ NCP ഒരു മുതിർന്ന നേതാവായ ശശീന്ദ്രൻ പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ നല്ല നിലയിൽ പരിഹരിക്കണം എന്ന് പറഞ്ഞു. ശശീന്ദ്രന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എന്താണ് സാർ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്റെ മകളുടെ കൈക്ക് കടന്ന് പിടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോ അത് തന്നെയാണ് എന്ന് ചേച്ചി പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമല്ല. ആ കാര്യം തന്നെയാണ് മൂപ്പര് പറഞ്ഞത്. കേസ് അത് തന്നെയാണ്, അത് പ്രയാസമില്ലാതെ തീർക്കണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. സാറേ, സാർ പറയുന്നു ഗംഗാ ഹോട്ടലിന്റെ മുതലാളി പത്മാകരൻ എന്റെ മകളെ കയറി കൈക്ക് പിടിച്ചു. എന്റെ മകള് പിന്നെ ഗംഗാ ഹോട്ടലിൽ ആ കേസാണ് തീർക്കണമെന്ന് സാറ് പറയുന്നത്. നല്ല നിലയിൽ, നല്ല നിലയിൽ.